പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കുമ്പാരമായി കാഞ്ഞിരമറ്റം വനിതാ വ്യവസായ എസ്റ്റേറ്റ് 24ാം വാർഡിലെ വനിതാ വ്യവസായ എസ്റ്റേറ്റിലാണ് നഗരത്തിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ കെട്ടിക്കിടക്കുന്നതുമൂലം വനിതാ വ്യവസായ എസ്റ്റേറ്റ് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ലെന്ന പരാതി ശക്തമാണ് ആഘോഷപൂർവ്വം തുടങ്ങിയ പ്ലാസ്റ്റിക് ഷെഡിംഗ് യൂണിറ്റ് പരിസരവാസികൾക്ക് തലവേദനയാകുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് നഗരസഭയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ 24ാം വാർഡിലേക്കാണ് എത്തിച്ചേരുന്നത് പ്ലാസ്റ്റിക് സംഭരിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവിടെയുള്ള വനിതാ വ്യവസായ എസ്റ്റേറ്റിനെയാണ് വനിതകളുടെ സ്വയം തൊഴിൽ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സാംസ്കാരിക പരിപാടികൾക്കും വേണ്ടിയാണ് ലക്ഷങ്ങൾ മുടക്കി നഗരസഭ വനിതാ വ്യവസായ എസ്റ്റേറ്റ് പണികഴിപ്പിച്ചത് നിലവിൽ 24ാം വാർഡിൽ തന്നെ 20 കുടുംബശ്രീ യൂണിറ്റുകൾ ഉണ്ടെങ്കിലും ഇവർക്കാർക്കും ഇങ്ങോട്ട് കാലുകുത്താൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് മാത്രമല്ല വളരെ വേഗം തീപിടിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ സാന്നിധ്യം പരിസരവാസികൾ ഭയാശങ്കകൾക്കും ഇടയാക്കിയിട്ടുണ്ട് ആരോഗ്യ വിഭാഗം ഇക്കാര്യത്തിൽ കാര്യക്ഷമമായി ഇടപെടണമെന്ന് വാർഡ് കൗൺസിലർ ടി എസ് രാജൻ ആവശ്യപ്പെട്ടു ഈ ചുറ്റുവട്ടത്തുള്ള ജനങ്ങൾ വളരെ ആശങ്കാകുലരാണ് ഒട്ടും സുരക്ഷിതമല്ലാതെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ തൊടുപുഴയിലെ 35 വാർഡിലെയും മാലിന്യങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് യാതൊരു ശ്രദ്ധയുമില്ലാതെ നഗരസഭയിലെ ഹെൽത്ത് വിഭാഗം കാണിച്ചു കൂട്ടുന്ന ഈ ഒരു നടപടി എത്രയും വേഗം ഇതിനൊരു ശാശ്വത പരിഹാരമുണ്ടാകണം ഇതൊരു വനിതാ വികസന എസ്റ്റേറ്റാണ് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ നഗരസഭ ചെലവഴിച്ച ഒരു ഉദ്യമമാണ് ഇവിടെ നിന്ന് ഈ തരത്തിലുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് നിർത്തിവെച്ചുകൊണ്ട് നഗരസഭയിലെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും അവരുടെ നിത്യോപയോഗമായിട്ടുള്ള ഉന്നതിക്കും വേണ്ടി ഉപയോഗിക്കുവാൻ തയ്യാറാകണമെന്ന് അപേക്ഷിക്കുകയാണ് വനിതാ വ്യവസായ എസ്റ്റേറ്റ് വനിതകളുടെ സംരംഭങ്ങൾ തുടങ്ങാൻ വിട്ടു നൽകണമെന്ന് 24ാം വാർഡ് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ദീപ രതീഷും ആവശ്യപ്പെട്ടു ഇത് ഞങ്ങൾ പല പ്രാവശ്യമായി ഈ പ്ലാസ്റ്റിക് ഷെഡിംഗ് യൂണിറ്റിൻ്റെ ഇതേപോലത്തെ ശോചനീയാവസ്ഥ അറിയിക്കാൻ തുടങ്ങിയിട്ട് ഇതിവിടെ നിരന്തരം വന്ന് പ്ലാസ്റ്റിക് ഇങ്ങനെ കുന്നുകൂട്ടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് പരിസരവാസികൾക്കൊക്കെ അത് ഭയങ്കര പ്രശ്നങ്ങളാണ് പിന്നെ ഈ യൂണിറ്റ് ഞങ്ങൾക്ക് വനിതാ സ്വയം സഹായ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് തരണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി പ്രാവശ്യം മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചിട്ടുള്ളതാണ് അതിനൊന്നും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല ഈ കെട്ടിടം ഇങ്ങനെ ഇട്ട് നശിപ്പിച്ച് കളയാതെ ഞങ്ങൾ 20ഓളം കുടുംബശ്രീകളുള്ള ഒരു വാർഡാണ് 24ാം വാർഡ് അവിടുത്തെ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ യൂണിറ്റ് വിട്ടു തരണമെന്ന് ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും